വർഷത്തിൻ്റെ തുടക്കത്തിൽ രാത്രിയേറെ വൈകിട്ടും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഏഞ്ചല എന്ന യുവതിയെയാണ് കാണിക്കുന്നത്. പിറ്റേന്ന് ക്രിസ്മസ് ആയിരുന്നതിനാൽ ഭൂരിഭാഗം സ്റ്റാഫുകളും പോയി കഴിഞ്ഞിരുന്നു. ഈ സമയത്താണ് ക്ഷമാപണവുമായി കൂടെ വർക്ക് ചെയ്തിരുന്ന പീറ്റർ അവളുടെ പക്കലേക്ക് കടന്നു വരുന്നത്. ലിഫ്റ്റിൽ വെച്ച് പീറ്റർ അവളെ കടന്നു പിടിക്കാൻ ശ്രമിച്ചിരുന്നു. അയാൾക്ക് മദ്യലഹരിയിൽ സംഭവിച്ചു പോയ ആ അബദ്ധത്തിന് ഏഞ്ചല മാപ്പ് നൽകി. തുടർന്ന് സന്തോഷത്തോടെ പീറ്റർ വീട്ടിലേക്ക് തിരിച്ചുപോയി. ഏറെ വൈകി വീട്ടിലേക്ക് പോകാനൊരുങ്ങിയിരുന്ന ഏഞ്ചല ഓഫീസിലെ ജോൺ എന്നയാളുടെ കൂടെയാണ് ലിഫ്റ്റിൽ ബേസ്മെൻറ്റിലേക്ക് ഇറങ്ങിയിരുന്നത്. ക്രിസ്മസ് പ്രമാണിച്ച് ഇനി അങ്ങോട്ട് 3 ദിവസം അവധിയാണ്. ബേസ്മെൻറ്റിലെ പാർക്കിങ്ങിലേക്കെത്തിയ ഏഞ്ചല തൻ്റെ കാറിൻ്റെ പക്കലേക്ക് നീങ്ങി. നിർഭാഗ്യവശാൽ എത്ര ശ്രമിച്ചിട്ടും അവളുടെ വാഹനം സ്റ്റാർട്ടാവുന്നില്ല. അതോടെ അവൾ ബേസ്മെൻറ്റിലുണ്ടായിരുന്ന സെക്യൂരിറ്റിയായ ടോമിൻ്റെ സഹായം തേടി. ഡോറുകളെല്ലാം ലോക്കാണ്. തിരികെ ബിൽഡിങ്ങിനകത്തേക്ക് കയറുവാനുള്ള ഡോർ തുറന്നു തന്നാൽ മതി, ഞാനൊരു ടാക്സി വിളിച്ച് പൊക്കോളമെന്ന് അവൾ അയാളോട് പറഞ്ഞു. ക്രിസ്മസ് ആയതിനാൽ ടാക്സിയൊക്കെ കിട്ടാൻ വലിയ പാടായിരിക്കും. എൻ്റെ കയ്യിലൊരു ചാർജറുണ്ട്, ഞാനത് ഉപയോഗിച്ച് നിങ്ങളുടെ വാഹനം ചാർജ് ചെയ്ത് തരാമെന്ന് ടോം അവളോട് പറഞ്ഞു. എന്നാൽ ടോം എത്ര ശ്രമിച്ചിട്ടും അവൻ ആ വാഹനം സ്റ്റാർട്ടാക്കി കൊടുക്കുവാനായി സാധിച്ചിരുന്നില്ല. അതോടെ ഏഞ്ചല ടാക്സി വിളിച്ചു പോകാമെന്ന് കരുതി ബിൽഡിങ്ങിനകത്തേക്ക് ചെന്നു. ടാക്സി വിളിച്ചതിനു ശേഷം അതിനായി അവൾ അവിടെ കാത്തിരിക്കുന്നത് CCTVയിൽ ടോം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. പ്രതീക്ഷിച്ച പോലെ ടാക്സി എത്തിയെങ്കിലും ബിൽഡിങ്ങിൻ്റെ വാതിലുകൾ ലോക്കായിരുന്നതിനാൽ അവൾക്ക് പുറത്തിറങ്ങാൻ സാധിച്ചിരുന്നില്ല. അതോടെ ബേസ്മെൻറ്റിലുള്ള ഡോർ വഴി പുറത്തിറങ്ങാമെന്ന് കരുതി അവൾ അങ്ങോട്ടേക്കോടി. എന്നാൽ ബേസ്മെൻറ്റിലുള്ള ഡോറും ആരോ പൂട്ടിയ നിലയിലായിരുന്നു. അവിടെ ആവട്ടെ മൊബൈലിന് റേഞ്ചും ഉണ്ടായിരുന്നില്ല. താമസിയാതെ തന്നെ ആ ടാക്സിക്കാർ തിരികെ പോയി. പെട്ടെന്ന് ആ ബേസ്മെൻറ്റിലെ ലൈറ്റുകൾ മുഴുവൻ അണയുകയും അവിടെയെങ്ങും അന്ധകാരം നിറയുകയും ചെയ്തു. മൊബൈലിൻ്റെ അരണ്ട വെളിച്ചത്തിൽ മുന്നോട്ടേക്ക് നീങ്ങുന്നതിനിടെ പുറകിൽ നിന്നും ടോം അവളെ ആക്രമിച്ച് ബോധം കെടുത്തി. പിന്നീട് കണ്ണു തുറക്കുമ്പോൾ അവൾ അണിഞ്ഞിരുന്നത് മറ്റൊരു വസ്ത്രമായിരുന്നു. അവൾക്കരികിലായി ഒരു ക്രിസ്മസ് തപ്പൂപ്പൻ്റെ വേഷധാരിയായി ടോമോ ഉണ്ടായിരുന്നു. ടോമിൻ്റെ ശ്രദ്ധ മാറിയപ്പോൾ അവൾ അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചു. അപ്പോഴാണ് തൻ്റെ കാലവൻ ചങ്ങല കൊണ്ട് ബന്ധിച്ചിട്ടുണ്ട് എന്നുള്ള വസ്തുത അവൾക്ക് മനസ്സിലാവുന്നത്. പിന്നീട് ആ സൈക്കോ അവൾക്കായി ഒരു ക്രിസ്മസ് വിരുന്ന് തയ്യാറാക്കുകയാണ്. പ്രത്യേകിച്ചൊരു കാരണവുമില്ലാതെയാണ് അവൻ ഏഞ്ചലയെ ബന്ദിയാക്കിയിരുന്നത്. ശേഷം അവൻ അവളുടെ വീട്ടിലേക്ക് വിളിച്ച് അവളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇന്ന് വരുന്നില്ലെന്ന് പറയിപ്പിച്ചു. പിന്നീട് ക്രിസ്മസ് ഗിഫ്റ്റായി അവൻ അവൾക്ക് ഒരു കാസറ്റ് സമ്മാനിച്ചു. ലിഫ്റ്റിൽ വെച്ച് പീറ്റർ അവളെ കടന്നു പിടിക്കാൻ ശ്രമിക്കുന്ന CCTV ദൃശ്യങ്ങളായിരുന്നു ആ കാസറ്റിൽ ഉണ്ടായിരുന്നത്. പിന്നീട് അവൻ നമുക്കൊന്ന് കറങ്ങാൻ പോകാമെന്ന് പറഞ്ഞ് അവളുടെ കാലിലെ വിലങ്ങ് അഴിച്ചു മാറ്റി. ആ തക്കത്തിനവൾ കയ്യിൽ കെട്ടിയ സ്പൂണെടുത്ത് അവനെ കുത്തിക്കൊണ്ട് അവിടെ നിന്നും ഓടിമാറാൻ ശ്രമിച്ചു. നിർഭാഗ്യവശാൽ അവളെ പിടികൂടിയ ടോം അവളുടെ കയ്യിൽ വിലങ്ങണയിച്ചു. ശേഷം അവളെ കാറിലേക്ക് കയറ്റി അവൻ ആ ബേസ്മെൻറ്റിൻ്റെ താഴത്തെ നിലയിലേക്ക് പോവുകയാണ്. അവിടെ കാണാനിടയായ ആ കാഴ്ച ഏഞ്ചലയെ അക്ഷാർത്ഥത്തിൽ ഞെട്ടിച്ച് കളഞ്ഞു. തന്നെ കയറി പിടിക്കാൻ ശ്രമിച്ച പീറ്ററിനെ ടോം അവിടെ ബന്ധനസ്ഥനാക്കി ഇരുത്തിയിരിക്കുന്നു. അയാൾക്ക് മദ്യലഹരിയിൽ ഒരു തെറ്റുപറ്റിയതാണ്. അയാൾ എന്നോട് മാപ്പ് ചോദിക്കുകയും ഞാനത് ക്ഷമിക്കുകയും ചെയ്തു. പീറ്ററിന് ഒരു കുടുംബമുണ്ട്, ദയവ് ചെയ്ത് നീ അവനെ വെറുതെ വിടണമെന്ന് ഏഞ്ചല ടോമിനോട് പറഞ്ഞു. എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെ ടോം അയാളെ മൃഗീയമായി ആക്രമിക്കാൻ തുടങ്ങി. ഇതേസമയം ഏഞ്ചല പുറത്തു കടക്കാനായി കാറിൻ്റെ ലോക്ക് തുറക്കാനായി ശ്രമിക്കുന്നുണ്ടായിരുന്നു. ക്രൂരമായ ആക്രമണത്തിനു ശേഷം ടോം പീറ്ററെ കാറടിപ്പിച്ച് മൃഗീയമായി കൊലപ്പെടുത്തി. ഇത് കണ്ട് ഭയന്ന് മറച്ച ഏഞ്ചല
ടോമിൻ്റെ കാറിൽ നിന്നും ഇറങ്ങി ഓടുകയാണ്. അവൾ നേരെ ചെന്നിരുന്നത് ടോമിൻ്റെ ക്യാബിനിലേക്ക് തന്നെയാണ്. അവിടെ നിന്നും അവൾ അവൻ്റെ ആക്സസ് കാർഡുകളും തൻ്റെ പേഴ്സും കൈവശപ്പെടുത്തി. പേഴ്സിൽ നിന്നും അവൾ തൻ്റെ മൊബൈൽ ഫോൺ കയ്യിലെടുത്തെങ്കിലും നിർഭാഗ്യവശാലയുടെ റേഞ്ച് ഉണ്ടായിരുന്നില്ല. ഉടൻ തന്നെ അവൾ ഗേറ്റിനരികിലേക്ക് ഓടി സഹായത്തിനായി അലമുറയിട്ട് കരഞ്ഞെങ്കിലും അതൊന്നും കേൾക്കാൻ പുറത്ത് ആരും തന്നെ ഇല്ലായിരുന്നു. പിന്നീട് അവൾ റേഞ്ച് കിട്ടുവാനായി മൊബൈൽ ഫോൺ ഗേറ്റിൻ്റെ അഴിക്കുള്ളിലൂടെ പുറത്തേക്കിട്ട് പോലീസിനെ കോൾ ചെയ്തു. എന്നാൽ ഈ സമയത്ത് ആ ഫോൺ അവളുടെ കയ്യിൽ നിന്നും വഴുതി താഴേക്ക് വീഴുകയാണ്. അത് തിരികെ എടുക്കാൻ ശ്രമിച്ചെങ്കിലും അവളുടെ ഒരു നഖം അടർന്നു പോയതല്ലാതെ അവൾക്കത് തിരികെ എടുക്കാൻ സാധിച്ചിരുന്നില്ല. എങ്കിലും ഭാഗ്യവശാൽ ആ ഫോണിൽ നിന്നും പോലീസ് സ്റ്റേഷനിലേക്ക് കോൾ പോയിരുന്നു. ഉടൻ തന്നെ അവൾ പോലീസിനോട് എത്രയും വേഗം ഇങ്ങോട്ടേക്ക് വരുവാനായി വിളിച്ചു പറഞ്ഞു. എന്നാൽ മുഴുവൻ പറയുന്നതിനു മുൻപ് തൻ്റെ നായയെയും കൂട്ടി ടോം അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. അതോടെ ഏഞ്ചല ടോമിൻ്റെ ആക്സസ് കാർഡുകൾ ഉപയോഗിച്ച് ബിൽഡിങ്ങിനകത്തേക്ക് കയറി ലിഫ്റ്റിലേക്ക് പ്രവേശിച്ചു. ശേഷം അവൾ അതിലുണ്ടായിരുന്ന എമർജൻസി കോളിംഗ് സിസ്റ്റം ഉപയോഗിച്ച് സഹായം അഭ്യർത്ഥിക്കുകയാണ്. പിന്നീടാണ് അതിലെ കോളുകൾ പോയിരുന്നത്. ടോമിൻ്റെ പക്കലേക്കാണ് എന്നുള്ള വസ്തുത വേദനയോടെ അവൾ മനസ്സിലാക്കുന്നത്. അല്പസമയത്തിനകം തന്നെ അങ്ങോട്ടേക്ക് എത്തിയ ടോം ആ ലിഫ്റ്റിനുള്ളിലേക്ക് വെള്ളം പമ്പ് ചെയ്യാൻ ആരംഭിച്ചു. ശക്തമായ പമ്പിങ്ങിൽ ആ ലിഫ്റ്റ് നിറഞ്ഞു കവിഞ്ഞതോടെ ശ്വാസം കിട്ടാതെ ഏഞ്ചല പടഞ്ഞു. ഈ നേരത്താണ് ലിഫ്റ്റിന് മുകളിലായി ടോം കൊന്നിട്ടിരുന്ന ജോണിൻ്റെ മൃതദേഹം ലിഫ്റ്റിനുള്ളിലേക്ക് വീഴുന്നത്. അങ്ങനെ മറ്റു മാർഗങ്ങളില്ലാതെ ഏഞ്ചലയ്ക്ക് ആ ലിഫ്റ്റിൻ്റെ ഡോർ തുറക്കേണ്ടി വന്നു. അങ്ങനെ നിരാശയോടെ അവൾ വീണ്ടും ബേസ്മെൻറ്റിലേക്ക് തിരികെ ഇറങ്ങുകയാണ്. വെള്ളം നനഞ്ഞിരുന്ന അവളുടെ കാൽപ്പാടുകൾ നോക്കി ഏഞ്ചല ഒളിച്ചിരിക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന കാറിനടിയിലാണെന്ന് ടോം തിരിച്ചറിഞ്ഞു. അതോടെ ടോം ആ കാറിൻ്റെ ഓരോ ടയറുകളായി തൻ്റെ കത്തി ഉപയോഗിച്ച് പഞ്ചറാക്കുവാൻ തുടങ്ങി. ഇനിയും അവിടെ കിടന്നാൽ താൻ അതിനടിയിൽ ഞെരിഞ്ഞമരും എന്ന് മനസ്സിലാക്കിയ ഏഞ്ചല അവിടെ നിന്നും പ്രാണരക്ഷാർത്ഥം ഇറങ്ങിയോടി. പിന്നീട് ടോം തൻ്റെ ക്യാബിനിലേക്ക് ചെന്ന് വളരെ സന്തോഷത്തോടെ പാട്ടുവെച്ച് നൃത്തം ചെയ്യുകയാണ്. ഇതേ നേരം ഏഞ്ചല ബേസ്മെൻറ്റിൽ നിന്നും കിട്ടിയ മഴുവെടുത്ത് ടോം തന്നെ നിരീക്ഷിച്ചിരുന്ന CCTV ക്യാമറ തള്ളി പൊട്ടിച്ചുകൊണ്ട് അവൻ്റെ ക്യാബിനരികിലേക്ക് ചെന്നു. എന്നാൽ ആ സമയത്ത് അവിടെ ടോം ഉണ്ടായിരുന്നില്ല. പക്ഷേ അവൻ്റെ ക്യാബിനിലെ TVക്കുള്ളിൽ ടോം ഏഞ്ചലയുടെ വസ്ത്രം മാറ്റുന്ന വീഡിയോ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ട് രോക്ഷത്തോടെ അവൾ ആ TV തള്ളിപ്പൊളിച്ചു. അപ്പോഴാണ് അവൾ ആ കാഴ്ച കണ്ടത്. താൻ വിളിച്ചിരുന്ന പോലീസ് അന്വേഷണത്തിനായി ബേസ്മെൻറ്റിലേക്ക് എത്തിയിരിക്കുന്നു. ഉടൻ തന്നെ അവൾ പോലീസിനരികിലേക്ക് ഓടാൻ ശ്രമിച്ചെങ്കിലും അപ്പോഴേക്കും അങ്ങോട്ടേക്ക് എത്തിയിരുന്ന ടോം അവളെ ഷോക്ക് അടുപ്പിച്ച് ബോധരഹിതയാക്കി. ഉടൻ തന്നെ ടോം തൻ്റെ വസ്ത്രങ്ങൾ മാറി ഒന്നും അറിയാത്ത ഭാവത്തിൽ പോലീസിൻ്റെ പക്കലേക്ക് ചെന്ന് ഗേറ്റ് തുറന്ന് അവരെ അകത്തേക്ക് അനയിച്ചു. അവിടെ ഉണ്ടായിരുന്ന ഒരു കാറിൻ്റെ ഡിക്കിയിലായിരുന്നു ബോധരഹിതയായിരുന്ന ഏഞ്ചലയെ ടോം കിടത്തിയിരുന്നത്. ഇതിനോടകം തന്നെ ഏഞ്ചല ഉണർന്നിരുന്നെങ്കിലും അവളുണ്ടാക്കുന്ന ശബ്ദം പുറത്തു കേൾക്കാതിരിക്കാനായി ടോം ബേസ്മെൻറ്റിനുള്ളിൽ ഉച്ചത്തിൽ പാട്ടുവെച്ചു. അതിനാൽ തന്നെ അവളുടെ ദയനീയമായ ശബ്ദം കേൾക്കാനാവാതെ പോലീസുകാർ തിരികെ പോവുകയാണ്. പിന്നീട് അവൾ ഒരുവിധത്തിൽ ടിക്കിയുടെ പൂട്ട് തകർത്ത് പുറത്തു കടന്നെങ്കിലും അപ്പോഴേക്കും പോലീസ് അവിടെ നിന്നും പോയിരുന്നു. പുറകെ ഓടിയെത്തിയ ഏഞ്ചലയെ പിടികൂടാനായി ടോം തൻ്റെ പട്ടിയെ അവൾക്കു നേരെ അയച്ചു. അതോടെ ഭയന്ന് വറച്ചോടിയ അവൾ പ്രാണരക്ഷാർത്ഥം അവിടെ ഉണ്ടായിരുന്ന ഒരു കാറിലേക്ക് ഓടിക്കയറി. തൊട്ടു പിന്നാലെ ടോമിൻ്റെ നായ അവൾക്കരികിലേക്ക് എത്തിയെങ്കിലും കയ്യിലുണ്ടായിരുന്ന ജാക്കിലൂറി ഉപയോഗിച്ച് അവളതിനെ അടിച്ചു കൊന്നു. പിന്നീട് അവൾ വീണ്ടും ടോമിൻ്റെ ക്യാബിൻ കുത്തി തുറന്നുകൊണ്ട് അതിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഉടൻ തന്നെ അവൾ അവിടെ ഉണ്ടായിരുന്ന ഫോൺ ഉപയോഗിച്ച് പോലീസിനെ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും നമ്പർ ബിസിയായിരുന്നു. ഇതേസമയം കൊല്ലപ്പെട്ട തൻ്റെ നായയെ കണ്ട് ടോം രോക്ഷാകുലനായി നിൽക്കുകയായിരുന്നു. എന്നാൽ ഏഞ്ചലയാവട്ടെ ഇതേ നേരം പുറത്തു പാർക്കു ചെയ്തിരുന്ന കുറച്ചു കാറുകളുടെ താക്കോൽ
കൈവശമാക്കിയിരുന്നു. ക്യാബിനിലേക്ക് തിരിച്ചെത്തിയ ടോമിനെ ഏഞ്ചല അതിനുള്ളിലുണ്ടെന്ന് മനസ്സിലായി. അവൻ അകത്തേക്ക് പ്രവേശിച്ചതോടെ ഏഞ്ചല ശബ്ദമുണ്ടാക്കാതെ പമ്മിയിരിക്കുകയാണ്. പക്ഷേ അവൻ ഏഞ്ചലയുടെ വസ്ത്രത്തിൻ്റെ ഒരു ഭാഗം കാണാനിടയായി. വാതിൽ തുറന്നു നോക്കിയപ്പോൾ അവിടെ ഏഞ്ചലയുണ്ടായിരുന്നില്ല. അത് ടോമിൻ്റെ ശ്രദ്ധ തിരിക്കാനായി അവൾ അവിടെ വച്ചിരുന്ന വസ്ത്രത്തിൻ്റെ കഷ്ണം മാത്രമായിരുന്നു. തൊട്ടടുത്ത നിമിഷം തന്നെ അവൾ ടോമിൻ്റെ കണ്ണിലേക്ക് സ്പ്രേ ചെയ്തുകൊണ്ട് അവിടെ നിന്നും പുറത്തേക്കോടി. ശേഷം കയ്യിലുണ്ടായിരുന്ന താക്കോൽ ഉപയോഗിച്ച് അവൾ അവിടെ ഉണ്ടായിരുന്ന ഒരു കാറിലേക്ക് ഓടിക്കയറി. ഇതേ സമയം അവൾ പുറത്തു നിന്നും പൊട്ടിയിരുന്ന ക്യാബിൻ്റെ ചില്ല് തകർത്തുകൊണ്ട് ടോം പുറത്തെത്തിയിരുന്നു. അതിവേഗത്തിൽ അവൾ കാർ ഓടിച്ച് ഗേറ്റിനരികിലേക്ക് പാഞ്ഞു. ഗേറ്റ് തകർത്ത് പുറത്തു കടക്കുകയായിരുന്നു അവളുടെ ലക്ഷ്യം. എന്നാൽ അതിനു സമ്മതിക്കാതെ മറ്റൊരു കാറിൽ അങ്ങോട്ടേക്കെത്തിയ ടോം ഏഞ്ചലയുടെ വാഹനത്തെ ഇടിച്ചു തെറിപ്പിച്ചു. ഭയന്നുറച്ച് അതിവേഗത്തിൽ പായുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട് ഏഞ്ചലയുടെ കാർ മറിയാനിടയായി. അവൾ മരിച്ചു കാണുമെന്നുള്ള ധാരണയിൽ ടോം അവളുടെ പക്കലേക്ക് ചെന്നു. പൊടുന്നനെ അവൾ കയ്യിൽ കരുതിയിരുന്ന സ്പൂൺ ടോമിൻ്റെ കണ്ണിലേക്ക് കുത്തിയിറക്കി. പിന്നീട് അവൾ കഴുത്തു ഞെരിച്ച് ടോമിനെ ക്ഷീണിതനാക്കി. അങ്ങനെ അവൾ അവൻ്റെ കേശയിൽ നിന്നും താക്കോലെടുത്ത് കയ്യിലെ വിലങ്ങ് അഴിച്ചു. ശേഷം അവൾ ഈയൊരു വിലങ്ങ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ടോമിനെ തകർന്നു കിടന്നിരുന്ന ആ കാറിൽ ബന്ധനസ്ഥനാക്കി. ഇതേ നേരം ആ കാറിൻ്റെ പെട്രോൾ ചോർന്നൊലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതോടെ ദയനീയമായ ടോം ജീവനു വേണ്ടി അവളോട് യാചിച്ചെങ്കിലും അത് വകവയ്ക്കാതെ അവൾ ഒഴുകി വന്നിരുന്ന പെട്രോളിലേക്ക് തീയിട്ടു. അങ്ങനെ ആ കാറിനോടൊപ്പം ടോമും ഒരഗ്നിഗോളമായി മാറുകയാണ്. പിന്നീട് ഏഞ്ചലെ അവിടെ നിന്നും രക്ഷപ്പെട്ട് തിരികെ വീട്ടിലേക്ക് പോകുന്ന രംഗത്തോടെ ചിത്രം അവസാനിക്കുകയാണ്.